ഇന്ന് ഞാൻ എടുക്കുന്നത് ലീലാതിലകം എന്ന വിഷയമാണ്. നമുക്ക് പ്രധാനപ്പെട്ട മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമാണ്. നമുക്ക് ഏറ്റവും പ്രധാനം പഠിക്കേണ്ട ഒരു കൃതി തന്നെയാണ്. കേരള പാണ്ഡ്യത്തിന് മുന്നേ തന്നെ ഉള്ളതും നമ്മൾ ഇന്നും അതിനെ അനുവർത്തിക്കുന്നതുമായ കൃതിയായതുകൊണ്ട് ലീലാതിലകം നമുക്ക് പഠിക്കേണ്ടതാണ്. എന്റെ പേര് ഷൈജ എന്നാണ്. ഞാൻ ഗവേഷണം ചെയ്യുകയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ. നിങ്ങളുടെ ഒരു ഇന്ററാക്ഷനോട് കൂടി വേണം എനിക്ക് ക്ലാസ് തുടങ്ങാനെന്നൊരു നിർബന്ധമുണ്ട്. അപ്പൊ എല്ലാവരും പ്രതികരിക്കണം. തമ്പ് കാണിക്കുന്നതൊക്കെ കൊള്ളാം. ഓക്കെ, അത് ശരിയാണ്, നിങ്ങൾക്ക് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയുന്ന ഒരു രീതിയിലാണെങ്കിൽ മാത്രമേ ക്ലാസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും എനിക്ക് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ ഒരു പ്രതികരണവും ഉണ്ടായിരിക്കണം. അപ്പോൾ ലീലാതിലകം നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള, ഡിഗ്രി മുതൽ പഠിച്ചിട്ടുള്ളതാണ്. ഡിഗ്രിക്കും പി ജിക്കും ഇപ്പം നിങ്ങൾ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, നെറ്റിനും സെറ്റിനും വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനം ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം ഒരു ചോദ്യത്തിൽ എത്രത്തോളം ക്വസ്റ്റ്യനാണ് ആവർത്തിച്ചു വരുന്നതെന്ന്. മണിപ്രവാളത്തിനെ കുറിച്ചായാലും ലീലാതിലകത്തെ കുറിച്ചായാലും ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ ഒരിക്കലും വിട്ടു പോകരുത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലീലാതിലകം ടെക്സ്റ്റ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഒരു മൂന്ന് ശില്പങ്ങളുള്ള ഒരു ബുക്ക് അല്ലേ, മിക്കവരുടെയിലും കാണാനാണ് സാധ്യത. ഇല്ലെങ്കിൽ ഒന്ന് നമ്മൾ എവിടെന്നെങ്കിലും കാണുകയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ടായാലും ബുക്ക് സ്റ്റോളുകളിലൊക്കെ കാണും, അത് വാങ്ങി വെക്കണം, നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ലീലാതിലകം, അത് കണ്ടെടുത്ത വർഷം. ലീലാതിലകം നമ്മൾ ലീലാതിലകാരനാണ് അതിന്റെ കർത്താവ് എന്ന് പറയുന്നുള്ളൂ. കണ്ടെടുത്ത വർഷം ചോദിച്ചാൽ 1903 ആണ്. 1903 എന്ന് പറഞ്ഞാൽ ക്രിസ്തു വർഷം 14-ാം ശതകം എന്ന് നമുക്ക് പറയാം. ക്രിസ്തു വർഷം 14-ാം ശതകമാണ് രചനാകാലം. കണ്ടെടുത്ത വർഷം 1903. നിങ്ങൾ നോട്ട് ചെയ്യണം. കണ്ടുകിട്ടിയത് കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല ഗ്രന്ഥശേഖരത്തിലാണ്. കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല ഗ്രന്ഥശേഖരത്തിൽ നിന്നാണ് അത് കണ്ടെടുത്തത്. കോട്ടയ്ക്കൽ PV കൃഷ്ണവാര്യരുടെ ഗ്രന്ഥപുരയിൽ നിന്നാണ് ലീലാതിലകത്തിന്റെ താളിയോല ഗ്രന്ഥം കണ്ടുകിട്ടിയത്. 1902 എന്നും 3 എന്നും റെഫറൻസിൽ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളത് മനസ്സിൽ ഓർത്തു വെച്ചിരിക്കണം. 1902/1903 ഇട്ടാ മതി. മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമാണ് അല്ലേ, മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമാണ്. അതിൽ നിങ്ങൾക്കറിയാം പാട്ടിനെ കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലെ. എവിടെയാണ് പാട്ടിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? 1-ാം ശില്പം 11-ാം സൂത്രത്തിലാണ് ലീലാതിലകത്തിൽ പാട്ടിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. പാട്ടിന്റെ ലക്ഷണം പറഞ്ഞിരിക്കുന്ന ഭാഗം 1-ാം ശില്പം 11-ാം സൂത്രത്തിലാണ്. ഭാഷാ വ്യാകരണത്തെക്കുറിച്ചും കാവ്യശാസ്ത്രത്തെക്കുറിച്ചും കേരളത്തിലുണ്ടായ ആദ്യ ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകത്തിന്റെ പൂർണ്ണമായ പേര് ലീലാതിലകം മണിപ്രവാള ലക്ഷണം എന്നതാണ്. ലീലാതിലകം മണിപ്രവാള ലക്ഷണം എന്നതാണ് ഇതിന്റെ പൂർണ്ണമായ പേര്. ലീലാതിലകത്തിന്റെ പ്രതിപാദന രീതി സൂത്രം വൃത്തി ഉദാഹരണം എന്ന രീതിയിലാണ്. സൂത്രം വൃത്തി ഉദാഹരണം എന്ന രീതിയിലാണ് അതിന്റെ പ്രതിപാദന രീതി. സൂത്രവും വൃത്തിയും സംസ്കൃതത്തിലും ഉദാഹരണം മലയാളത്തിലും എന്നതാണ് അതിന്റെ രീതി. സൂത്രം വൃത്തി ഉദാഹരണം എന്നതാണ് അതിന്റെ പ്രതിപാദന രീതി. സൂത്രവും വൃത്തിയും സംസ്കൃതത്തിലായിരിക്കും ഉദാഹരണം നൽകിയിരിക്കുന്നത് മലയാളത്തിൽ നിന്നും. ലീലാതിലകത്തിന്റെ ആദ്യ പരിഭാഷ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൻ തമ്പുരാനാണ്. ആദ്യ ശില്പം മാത്രമാണ് അദ്ദേഹം പരിഭാഷ തയ്യാറാക്കിയത്. ലീലാതിലകം 8 ശില്പങ്ങളാണുള്ളത്. അതിന്റെ ആദ്യ ശില്പമാണ് അപ്പൻ തമ്പുരാൻ പരിഭാഷ തയ്യാറാക്കിയിരിക്കുന്നത്. മംഗളോദയ മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്. 1909 ആദ്യ പരിഭാഷ, അപ്പൻ തമ്പുരാൻ, ആദ്യ ശില്പം മാത്രമേ ഉള്ളൂ, മംഗളോദയം മാസികയില്, 1909. ആദ്യ സമ്പൂർണ്ണ വ്യാഖ്യാനം നടത്തിയത് എന്ന് ചോദിച്ചാൽ ആറ്റൂർ കൃഷ്ണ പിഷാരടിയാണ്. പൂർണ്ണമായി വ്യാഖ്യാനത്തോടെ പരിഭാഷപ്പെടുത്തിയത് എന്ന് ചോദിച്ചാലും ആറ്റൂരാണ്. ഉന്മീലനം എന്നായിരുന്നു ആ പരിഭാഷയുടെ പേര്. പൂർണ്ണമായി വ്യാഖ്യാനത്തോടെ ലീലാതിലകത്തെ പരിഭാഷപ്പെടുത്തിയത് ആറ്റൂർ കൃഷ്ണ പിഷാരടി. അതിന്റെ പേര് ഉന്മീലനം എന്നാണ്. 1917 ആണ് അതിന്റെ വർഷം. ഉന്മീലനം ഇറങ്ങിയിരിക്കുന്നത് 1917. പൂർണ്ണമായി വ്യാഖ്യാനത്തോടുകൂടി പരിഭാഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ 8 ശില്പവും ആറ്റൂരാണ് പരിഭാഷപ്പെടുത്തിയത്. ലീലാതിലകത്തിന് മറ്റ് വ്യാഖ്യാനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കൈരളി തിലകം. കൈരളി തിലകം ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് കൈരളി തിലകം. ലീലാതിലക വ്യാഖ്യാനങ്ങളാണ് പറയുന്നത് കൈരളി തിലകം ശൂരനാട് കുഞ്ഞൻപിള്ള. ലീലാതിലകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ K.N. എഴുത്തച്ഛനുമുണ്ട്, ജോൺ ബ്രഫും ഉണ്ട്. ബ്രഫ് എന്നും ബ്രോ എന്നും പറയാറുണ്ട്. ഡോക്ടർ K.N. എഴുത്തച്ഛൻ, ജോൺ ബ്രഫ്, K.N. എഴുത്തച്ഛൻ ആദ്യത്തെ 3 ശില്പം മാത്രമേ പരിഭാഷപ്പെടുത്തിയിരുന്നുള്ളൂ. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആദ്യ 3 ശില്പങ്ങളാണ്. നമ്മൾക്ക് പഠിക്കാനായിട്ട് സിലബസിൽ തരുന്നതും ആദ്യ 3 ശില്പങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിലൊക്കെ ഗോപിക്കുട്ടൻ എന്ന് പറഞ്ഞ ആളുടെ വ്യാഖ്യാനമാണ് കയ്യിലിരിക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ബുക്ക് സ്റ്റാളുകളിലൊക്കെ
കോമൺ ആയിട്ട് കിട്ടുന്നത് അതാണ്, ഗോപിക്കുട്ടന്റെ വ്യാഖ്യാനമാണ്. നമുക്ക് ആധികാരികമായി നമുക്ക് എന്റെ കയ്യിലൊക്കെ ഉള്ളത് ഇളംകുളത്തിൻ്റെതാണ്. ഇളംകുളം എട്ട് ശില്പങ്ങളുടെയും വ്യാഖ്യാനം തയ്യാറാക്കിയത് അതാണ് എന്റെ കയ്യിലുള്ളത്. ലീലാതിലകം മണിപ്രവാള ലക്ഷണം എന്ന് തന്നെയാണ് അതിന്റെ പേര്. ജോൺ ബ്രഫ് വിവർത്തനം ചെയ്യാനായിട്ട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താനായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ആറ്റൂരിന്റെ വിവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ്, ആറ്റൂരിന്റെ വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയാണ് ജോൺ ബ്രഫ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ലീലാതിലകം ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതെ അതെ, വെരി ഗുഡ്, മംഗളോദയ മാസികയിലാണ്. അപ്പൻ തമ്പുരാനാണ് അല്ലെ 1909 നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഒരു ശില്പം അപ്പൻ തമ്പുരാൻ മംഗളോദയ മാസികയിൽ. അപ്പൊ ലീലാതിലക ഭാഷയെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ പറയുന്നത്? നമുക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ്, നെറ്റിന് വന്നിട്ടുള്ള ചോദ്യമാണ്, ലീലാതിലകത്തിലെ ഭാഷ ഏതാണ്? സംസ്കൃതം. സംസ്കൃതം, വെരി ഗുഡ് വെരി ഗുഡ്, സംസ്കൃതം. അതെ അതെ അതെ, സംസ്കൃതം. അപ്പൊ ലീലാതിലകത്തിൽ എത്ര ശില്പമാണുള്ളത്? എട്ട്. ഓക്കെ ഓക്കെ റഹ്ല. അപ്പോ വാസുദേവൻ മൂസതും ഇളംകുളവും എല്ലാവരും ലീലാതിലകം വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ആറ്റൂരിന്റെ പറഞ്ഞു, അപ്പൻ തമ്പുരാന്റെ വ്യാഖ്യാനം പറഞ്ഞു, പിന്നെ ഇംഗ്ലീഷിലേക്ക് രണ്ടുപേര് ചെയ്തത് പറഞ്ഞു, ഡോക്ടർ കെ എൻ എഴുത്തച്ഛനും ജോൺ ബ്രഫിന്റെയും കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ലീലാതിലകത്തെ വാസുദേവൻ മൂസത് 1940 വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ലീലാതിലകത്തിന് വ്യാഖ്യാനം ചെയ്തത് വാസുദേവൻ മൂസത്. നമുക്ക് നിങ്ങൾക്ക് ചോദിക്കുന്നത് കാലഗണന ചോദിക്കാറുണ്ട് അല്ലെ, നമ്മുടെ നെറ്റിന്റെ പാറ്റേൺ അതാണ്. അപ്പൊ കാലഗണന ചോദിക്കുമ്പോൾ ആദ്യം അപ്പൻ തമ്പുരാന്റെ ഉണ്ടെങ്കിൽ അത് എഴുതണം, രണ്ടാമത് ആറ്റൂർ കൃഷ്ണ പിഷാരടി 1917 എന്നുള്ള എഴുതണം, പിന്നീട് കൈരളി തിലകം വരും. 1940 മാത്രമാണ് വാസുദേവൻ മൂസത് വരുന്നത്. ഇളംകുളത്തിന്റെ വ്യാഖ്യാനം 1955 ഫസ്റ്റ്, 1955. അപ്പൊ അതാവും അവസാനം വരുന്നത്. ഫസ്റ്റ് പബ്ലിഷ്ഡ് മാർച്ച് 1955 എന്ന് എന്റെ കയ്യിലിരിക്കുന്ന ബുക്കിലുണ്ട്. എന്റെ കയ്യിലിരിക്കുന്നത് നവംബർ 1983, 85, മാർച്ച് 90 അത്രയും വരെ പബ്ലിഷ് ചെയ്ത് ആ വർഷം ഇറങ്ങിയതിന്റെ ഒരു ഇതും കിടപ്പുണ്ട്. നാഷണൽ ബുക്ക് സ്റ്റാളാണ് ഇറക്കിയിരിക്കുന്നത്. നാഷണൽ ബുക്ക് സ്റ്റാളാണ് ലീലാതിലകത്തെ ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ വ്യാഖ്യാനം ഇറക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മള് പരിഭാഷകരുടെ കാര്യം പറഞ്ഞു, അപ്പൻ തമ്പുരാൻ, ആറ്റൂർ, ശൂരനാട് കുഞ്ഞൻപിള്ള, പിന്നെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് പറഞ്ഞു, വാസുദേവൻ മൂസതിൻ്റെത് പറഞ്ഞു, ഇളംകുളത്തിൻ്റെത് പറഞ്ഞു. ഇളംകുളത്തിൻ്റെത് 1955 ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചിരിക്കണേ. ലീലാതിലകം എട്ട് ശില്പമാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു. ലീലാതിലകത്തിന്റെ ഒന്നാം ശില്പത്തിലുള്ളത് മണിപ്രവാള ചർച്ച, മണിപ്രവാളത്തെ കുറിച്ചുള്ള പരാമർശം, പാട്ടിനെ കുറിച്ചുള്ള പരാമർശം, ഭാഷാ പ്രാധാന്യമുള്ള കൂന്തൽ വാദം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൂന്തൽ, കുഴൽ, കൊങ്ക എന്നീ വാക്കുകൾ എടുത്തുകൊണ്ട് സംശയം ചോദിക്കുന്നത് അല്ലെ. ആചാര്യനും പൂർവ്വപക്ഷവുമാണ് ഇതിനകത്ത് ഉള്ളത്. പൂർവ്വപക്ഷം ഇങ്ങനെ ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കുകയും ആചാര്യൻ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാറ്റേണിലാണ് ഇതിന്റെ രചന. അപ്പോ ഒന്നാം ശില്പം മണിപ്രവാള ചർച്ച, എട്ട് ശില്പങ്ങളാണ് ലീലാതിലത്തിനുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാം ശില്പത്തില് മണിപ്രവാള ചർച്ച, പാട്ടിനെ കുറിച്ചുള്ള പരാമർശം, ഭാഷാ പ്രാധാന്യമുള്ള കൂന്തൽ വാദം. അപ്പൊ കൂന്തൽ വാദം ഏത് ശില്പത്തിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ലീലാതിലകത്തിൽ ഏത് ഭാഗത്താണ് കൂന്തൽ വാദം വരുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നാം ശില്പമൊന്നും നമ്മൾ കണ്ണടച്ചുകൊണ്ട് എഴുതണം, അണ്ടർലൈൻ ചെയ്ത് തന്നെ വെക്കണം. കൂന്തൽ വാദം ഒന്നാം ശില്പത്തിലാണ്. മണിപ്രവാള ലക്ഷണം, നിർവചനം, വിഭജനം, പാട്ടിന്റെ ലക്ഷണം, ഇതെല്ലാം വരുന്നത് ഒന്നാം ശില്പത്തിലാണ്, മറക്കരുതേ, പ്രധാനമാണ്, എഴുതിയെടുത്തോ. രണ്ടാം ശില്പത്തിന്റെ കാര്യം പറയട്ടെ. രണ്ടാം ശില്പത്തില് ഭാഷാ ശബ്ദങ്ങളെയും വിഭക്തികളെയും കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഭാഷാ ചർച്ച, ലിംഗം, വചനം, വിഭക്തി, ഇവയെല്ലാം ചർച്ച ചെയ്യുന്നത് രണ്ടാം ശില്പത്തിലാണ്. ഭാഷാ ശബ്ദങ്ങളെയും വിഭക്തികളെയും കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിന്റെ കുറച്ചും കൂടെ ആധികാരികമായി അകത്തേക്ക് കടന്ന ലിംഗം, വചനം, വിഭക്തി, പ്രകാരം, ഇവയെല്ലാം ചർച്ച ചെയ്യുന്നത് രണ്ടാം ശില്പത്തിലാണ്. പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വരുന്നതാണ് ഓരോ ശില്പത്തിലും എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. മൂന്നാം ശില്പത്തിൽ സന്ധികാര്യങ്ങളാണ്, സന്ധികാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതാണ് സന്ധി ലീലാതിലകത്തില്, അതാണ് മൂന്നാം ശില്പത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒന്നാം ശില്പത്തിൽ മണിപ്രവാള ചർച്ച, കൂന്തൽ വാദം, പാട്ടിന്റെ ലക്ഷണം എല്ലാം വരുന്നു. രണ്ടാം ശില്പത്തിൽ ഭാഷാ ശബ്ദങ്ങളെക്കുറിച്ചും വിഭക്തികളെക്കുറിച്ചും ലിംഗം, വചനം, ഇവയെക്കുറിച്ചെല്ലാം ചർച്ച വരുന്നു. മൂന്നാം ശില്പത്തിൽ സന്ധികാര്യം ചർച്ച ചെയ്യുന്നു. നാലാം ശില്പത്തില് സാഹിത്യ ദോഷത്തെ കുറിച്ചാണ്, ദോഷലോചനം എന്ന് പറയും അതിന്. അപ്പൊ ആദ്യം മലയാളികളുടെ ലക്ഷണം പോലെ ദോഷം പറഞ്ഞിട്ടാണ് പിന്നീട് ഗുണം പറയുന്നത്. അഞ്ചാം ശില്പത്തില് ഗുണമാണ്, നാലില് ദോഷലോചനം, അഞ്ചില് ഗുണനിരൂപണം. പിന്നൊരു ക്വസ്റ്റ്യൻ ഒരിക്കൽ നെറ്റിന് വന്നതാണ്, അത് റയറായിട്ട് കണ്ടതാണ്, സ്ത്രീകൾക്ക് പേരിടുന്നതുമായി ബന്ധപ്പെട്ടത് ഏത് ശില്പത്തിലാണ് കൈകാര്യം ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അത് ഈ നാലാം ശില്പത്തിലാണ്. സ്ത്രീകൾക്ക് പേരിടല്, സ്ത്രീകളുടെ പേരുകൾ,
പേരിടലും പിന്നെ രസഭംഗവും ഒക്കെ ചർച്ച ചെയ്യുന്ന ഏത് ശില്പമാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അത് നാലാം ശില്പമാണ്. സ്ത്രീക്ക് പേരിടുന്നത്, സ്ത്രീക്ക് പേരിടൽ, രസഭംഗം ഇവ ചർച്ച ചെയ്യുന്നതും നാലാം ശില്പത്തിലാണ്, ദോഷലോചനത്തിലാണ്. അഞ്ചാം ശില്പത്തില് ഗുണനിരൂപണം, കാവ്യഗുണത്തെ ചർച്ച ചെയ്യുന്ന ശില്പം ഏത് എന്ന് ചോദിച്ചാലും അഞ്ചാം ശില്പമാണ്. അഞ്ചാം ശില്പത്തില് ഗുണനിരൂപണം അല്ലെങ്കിൽ കാവ്യഗുണത്തെ ചർച്ച ചെയ്യുന്നു. ആറാം ശില്പത്തില് ശബ്ദാലങ്കാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആറാം ശില്പത്തില് ശബ്ദാലങ്കാരം, ആ ശബ്ദത്തിന് പിന്നീട് അർത്ഥം കൊടുക്കുന്നു എന്ന് മനസ്സിൽ ഉയർത്താൽ മതി, അപ്പൊ തെറ്റിപ്പോവില്ല. ആദ്യം ശബ്ദാലങ്കാരത്തെക്കുറിച്ചും പിന്നീട് അർത്ഥാലങ്കാരത്തെക്കുറിച്ചും പറയുന്നു. അപ്പൊ ഏഴാം ശില്പത്തില് അർത്ഥാലങ്കാരത്തെക്കുറിച്ച് പറയുന്നു. ലാസ്റ്റ് ശില്പമാണ് എട്ട്. എട്ടില് കാവ്യരസത്തെക്കുറിച്ച്, കാവ്യരസത്തെക്കുറിച്ച് അല്ലെങ്കിൽ രസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശില്പമാണ് എട്ട്. അത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഇതിൽ എഴുതിയെടുത്തതിലെല്ലാം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. എട്ട് ശില്പവും പ്രധാനമാണ്. കൂന്തൽവാദം ഒന്നുകൂടെ പറയാൻ പറ്റുമോ? ഒന്നാം കൂന്തൽവാദം ഞാൻ വിശദീകരിച്ച് പിന്നീട് പറഞ്ഞുതരാം ജ്യോതിഷ അല്ലെ, ആ പിന്നീട് പറഞ്ഞുതരാം. പക്ഷെ ഒന്നാം ശില്പത്തിലാണ് കൂന്തൽവാദം വന്നത് എന്ന് മാത്രം ഇപ്പം ജ്യോതിഷ്മ. ഓക്കെ, ഒന്നാം ശില്പത്തിലാണ് കൂന്തൽവാദം വന്നിരിക്കുന്നത് എന്ന് മാത്രം നമുക്ക് പറയാം. അകത്തേക്ക് കടന്ന് നമ്മൾ ആലത്തൂർ മണിപ്രവാളം, കൂന്തൽവാദം, നമ്പ്യാൻ തമിഴ്, ഇതിനെക്കുറിച്ച് എല്ലാം നമ്മൾ പഠിക്കണം. ഇപ്പം നമുക്ക് അതിന്റെ പുറമേ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട്, ആദ്യമായിട്ട് കുറേ വർഷം ബ്രേക്ക് കഴിഞ്ഞവരുണ്ടാകും, അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പൊതുവായി പറയുന്നത്. ഇനി ഉള്ളിലേക്ക് കടന്ന് പിന്നീട് പറയാം ഈ വിഷയ. ഓക്കെ, വിഷയ സ്വീകരണത്തിലും മറ്റും ലീലാതിലകാരൻ പിന്തുടരുന്നു എന്ന് ഇളംകുളം അഭിപ്രായപ്പെടുന്ന കന്നഡ ഗ്രന്ഥം ഏതെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. വിഷയ സ്വീകരണത്തിലും മറ്റും ലീലാതിലകാരൻ പിന്തുടരുന്നു എന്ന് ഇളംകുളം അഭിപ്രായപ്പെടുന്ന കന്നഡ ഗ്രന്ഥമാണ് കാവ്യാനുശാസനം. നാഗവർമ്മന്റെ കാവ്യാനുശാസനമാണ് ഇളംകുളം ഇത് പിന്തുടരുന്നു, ലീലാതിലകാരൻ പിന്തുടരുന്നു എന്ന് പറയുന്ന കന്നഡ ഗ്രന്ഥം. ചില ബുക്കിൽ കാവ്യാവലോകനം എന്ന് കണ്ടു, കാവ്യാവലോകനം എന്ന് കണ്ടു ഇളംകുളം അഭിപ്രായപ്പെടുന്ന കൃതിയായിട്ട്. അപ്പൊ കാവ്യാനുശാസനം എന്ന് ഒരു ബുക്കിലേ കണ്ടുള്ളൂ, കുറച്ചും കൂടെ ആധികാരികം എനിക്ക് തോന്നുന്നു കാവ്യാവലോകനം എന്നുള്ളതാണ്. കാവ്യാവലോകനം ഒന്ന് നോട്ട് ചെയ്യണേ അതുകൂടി, കാവ്യാവലോകനം. ലീലാതിലകം ഉൾവഹിക്കുന്ന ഭാഷാ സംവാദം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അപ്പോഴേ നേരത്തെ ജ്യോതിഷ്മ പറഞ്ഞതാണ് കൂന്തൽവാദമാണ്. ലീലാതിലകം ഉൾവഹിക്കുന്ന ഭാഷാ സംവാദമാണ് കൂന്തൽവാദം. ഇനി ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് അഭിപ്രായങ്ങളാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. കൊട്ടേഷൻ തന്നെ എഴുതണം, എഴുതിയ ആളുടെ പേരും പറയണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മലയാളത്തിന്റെ പ്രാചീന ഘട്ടമാകുന്ന ഡോക്ടർ കെ എം ജോർജിന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. മലയാളത്തിന്റെ പ്രാചീന ഘട്ടമാകുന്ന ഈടുവയ്പ്പ് മുറികൾ, ഈടുവയ്പ്പ് മുറികൾ ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കാം. ഈടുവയ്പ്പ് മുറികൾ തുറക്കാൻ പോന്ന സ്വർണത്താക്കോലെന്ന്, തുറക്കാൻ പോന്ന സ്വർണത്താക്കോലെന്ന് ലീലാതിലകത്തെ വിശേഷിപ്പിച്ചതാര്? മലയാളത്തിന്റെ പ്രാചീന ഘട്ടമാകുന്ന ഈടുവയ്പ്പ് മുറികൾ തുറക്കാൻ പോന്ന സ്വർണത്താക്കോലെന്ന് ലീലാതിലകത്തെ വിശേഷിപ്പിച്ചത് ഡോക്ടർ കെ എം ജോർജ് ആണ്. അപ്പൊ എന്തെങ്കിലും നമുക്ക് അതിൽ നിന്നൊരു കീവേഡ് നമ്മൾ അങ്ങ് എടുക്കണം. സ്വർണത്താക്കോൽ, ഡോക്ടർ കെ എം ജോർജ്. ഒരുപാട് ഓപ്ഷനിലേക്കൊന്നും അപ്പൊ നോക്കണ്ട, ഈ വാക്ക് കണ്ടാൽ കെ എം ജോർജ് എന്ന് മനസ്സിലങ്ങ് ഉറപ്പിച്ചേക്കണം. അടുത്ത എൻ കൃഷ്ണപിള്ളയുടെ ഒരു അഭിപ്രായമാണ്, അത് എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അല്ലെ, സ്പീഡ് കൂടുന്നെങ്കിൽ പറയണേ. അടുത്ത കൊട്ടേഷൻ, ഇരുളിലാണ്ട ഭൂതഭാവികളിലേക്ക് വെളിച്ചം വീശുമാറ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ദീപസ്തംഭത്തിന്റെ സ്ഥാനമാണ്, അതാണ് കീവേഡ്, നമ്മുടെ കീവേഡ് അതാണ്, ദീപസ്തംഭം. ദീപസ്തംഭത്തിന്റെ സ്ഥാനമാണ് ലീലാതിലകത്തിനുള്ളതെന്ന് അഭിപ്രായപ്പെട്ടത്. ഇരുളിലാണ്ട ഭൂതഭാവികളിലേക്ക് വെളിച്ചം വീശുമാറ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ദീപസ്തംഭത്തിന്റെ സ്ഥാനമാണ് ലീലാതിലകത്തിനുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടത് എൻ കൃഷ്ണപിള്ളയാണ്. എൻ കൃഷ്ണപിള്ളയുടെ പ്രധാന കൃതി ഏതാണ്? സാഹിത്യ, വെരി ഗുഡ് വെരി ഗുഡ്, കൈരളിയുടെ കഥ. കൈരളിയുടെ കഥ. കെ എം ജോർജ് എഡിറ്റ് ചെയ്ത സാഹിത്യചരിത്രം ഏതാണ്? പ്രസ്ഥാനങ്ങളിലൂടെ. ഓക്കെ, സാഹിത്യചരിത്രം, ആധുനിക മലയാള സാഹിത്യചരിത്രവും ഉണ്ട്, സാഹിത്യചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെയും ഉണ്ട് അല്ലെ, രണ്ട് ഭാഗമുണ്ട്. ആ സാഹിത്യചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെയാണ് പ്രാചീനമൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആധുനിക മലയാള സാഹിത്യചരിത്രത്തില് ഓരോ മേഖലയെ ഓരോരുത്തർ കൈകാര്യം എഴുതിയതായിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയിരിക്കണം, പ്രധാനമാണത് കേട്ടോ. ഓരോ ഭാഗവും ആരാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, പത്രമാസികൾ, ഡോക്ടർ സാമാണ്, അങ്ങനെ അങ്ങനെ ഓരോ മേഖല, നാടകം ആരാണ്, ചെറുകഥ ആരാണ്, അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പോകണം. അത് രണ്ടു മൂന്ന് ആവർത്തി നിങ്ങളത് എഴുതി വെച്ചിട്ട് വായിച്ചു വായിച്ചു വിട്ടാൽ മതി, അല്ലെ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ
ഞാൻ നോക്കട്ടെ, നമ്മുടെ ഗ്രൂപ്പിൽ അത് ഞാൻ ഷെയർ ചെയ്യാം, അതിന്റെ ഇൻഡെക്സ് ഞാൻ ഷെയർ ചെയ്യാം. പ്രധാനമാണത്. അപ്പോ സാഹിത്യചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഡോക്ടർ കെ എം ജോർജ്. അപ്പൊ അവരുടെ സാഹിത്യചരിത്രത്തിലൂടെയാണ് അവർ കൂടുതൽ അഭിപ്രായം പറയുന്നത് അല്ലേ. ഇപ്പൊ എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥയിലാണ് അഭിപ്രായപ്പെട്ടത്. ലീലാതിലകത്തിന്റെ നാമോദയത്തിൽ ആദ്യമായി അത്ഭുതം കൂറിയതാര്? ലീലാതിലകത്തിന്റെ പേരില് ആദ്യമായി അത്ഭുതപ്പെട്ടത്, അത്ഭുതം കൂറിയത് ആര് എന്ന് ചോദിച്ചാൽ എ ആർ രാജരാജവർമ്മയാണ്. ലീലാതിലകത്തിന്റെ നാമോദയത്തിൽ ആദ്യമായി അത്ഭുതം കൂറിയത്? ലീലാതിലകത്തിന്റെ നാമോദയത്തിൽ പേരിൽ എന്നുള്ളതാണ് നാമോദയം, ഞാൻ എഴുതി കാണിക്കാം. നാമോദയത്തിൽ ആദ്യമായി അത്ഭുതം കൂറിയത്, അത്ഭുതപ്പെട്ടത് എന്നുള്ളതാണ്. കൂറിയത് എന്നുള്ള വാക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അത്ഭുതം കൂറിയത് എ ആർ രാജരാജവർമ്മ എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. സമൃദ്ധോകാരം എന്താണ്? സമൃദ്ധോകാരം നമ്മൾ ഇതിനെ എന്താ പറയുന്നത്? സമൃദ്ധോകാരത്തെ നമ്മൾ എന്ത് പറയുന്നത്? ചന്ദ്രക്കല എന്ന് പറയില്ലേ. അപ്പൊ ആദർശ് എന്നുള്ളതിന് ചന്ദ്രക്കല, നമ്മൾ അവസാനം ഇടുന്ന ആ ചിഹ്നം, അതിന് സമൃദ്ധോകാരം എന്നാണ് പറയുന്നത്. സമൃദ്ധോകാരത്തെ കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്ന വ്യാകരണ മലയാള വ്യാകരണ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാലും ലീലാതിലകമാണ്. സമൃദ്ധോകാരത്തെ കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്ന മലയാള വ്യാകരണ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ ലീലാതിലകമാണ്. അതിൽ കുറ്റിയലുകരം എന്നാണ് അതിന് പറയുന്നത്. ഞാൻ എഴുതി കാണിക്കാം. കുറ്റിയലുകരം, നമ്മൾ നേരത്തെ ഒരു കൃതി കാവ്യാവലോകനം എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് കേട്ടോ ലീലാതിലകത്തിലുണ്ട്. നാഗവർമ്മന്റെ കൃതിയുടെ പേര് കാവ്യാവലോകനം എന്ന് മതി. മറ്റേ നമ്മളെ കാവ്യാനുശാസനം അങ്ങ് വെട്ടിയരെ, അത് ഏതോ ഒരു ബുക്കിൽ വന്ന മിസ്റ്റേക്കാണ്. നാഗവർമ്മന്റെ കാവ്യാവലോകനം ആണ് വിഷയ സ്വീകരണത്തിലും മറ്റും ലീലാതിലകാരൻ പിന്തുടരുന്നു എന്ന് ഇളംകുളം അഭിപ്രായപ്പെടുന്ന കന്നഡ ഗ്രന്ഥം. ഇനി ഇതിനകത്ത് ലീലാതിലകത്തിലെ ഏതെല്ലാം കൃതികളിൽ നിന്ന് എത്ര പദ്യം വീതമാണ് എടുത്തിരിക്കുന്നത്, എത്ര വരികൾ ഉദ്ധരിച്ചിരിക്കുന്നു എന്നൊരു ചോദ്യം ഉണ്ടാകും. വൈശിക തന്ത്രത്തിൽ നിന്ന് 5 പദ്യങ്ങളാണ് ലീലാതിലകത്തിൽ എടുത്തിരിക്കുന്നത്, ഉദാഹരണമായി എടുത്തിരിക്കുന്നത്. ലീലാതിലകത്തിൽ വൈശിക തന്ത്രത്തിൽ നിന്ന് 5 പദ്യങ്ങളാണ് ഉദ്ധരിച്ചിരിക്കുന്നത്, എടുത്തിട്ടുള്ളത്. വൈശിക തന്ത്രത്തിൽ നിന്ന് 5 പദ്യങ്ങളെന്ന് പറഞ്ഞു അല്ലെ. അനന്തപുര വർണ്ണനത്തിൽ നിന്നും 1 വരിയാണ് എടുത്തിരിക്കുന്നത്, 1 ശ്ലോകമാണ് എടുത്തിരിക്കുന്നത്.